എസ്എസ് മീഡിയ എഡ്യൂക്കേഷണൽ ചാനലിലേക്ക് സ്വാഗതം. പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയ പല മേഖലകളിൽ നിന്നുള്ള ലളിതമായ 50 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. കേരള റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ച് പഠിക്കുവാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ശ്രദ്ധിക്കുക. കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഷില്ലോങ്. പേൾ ഹാർബർ എന്നറിയപ്പെടുന്ന സ്ഥലം തൂത്തുക്കുടി. പൗരസ്യ ഏതൻസ് എന്നറിയപ്പെടുന്ന സ്ഥലം കാശ്മീർ. പ്രണയിനികളുടെ പർദീസ എന്നറിയപ്പെടുന്ന സ്ഥലം ശ്രീനഗർ. കറുത്ത പഗോഡ എന്നറിയപ്പെടുന്ന സ്ഥലം കൊണാർക്ക്. ക്ലാസിക് സംസ്കാരം, ഹെലനിക് റിപ്പബ്ലിക്, യവന സംസ്കാരം എന്നൊക്കെ അറിയപ്പെടുന്ന സംസ്കാരം ഗ്രീക്ക് സംസ്കാരം. ആദ്യമായി ഒളിമ്പിക്സ് ആരംഭിച്ചത് ഗ്രീക്കിലാണ്. BC 776 ഒളിമ്പിക്സ് ആരംഭിച്ചത്. ഗ്രീക്കിലെ മഹാകവി ഹോമർ സോക്രട്ടീസിനെ ഏത് വിഷം കൊടുത്താണ് കൊലപ്പെടുത്തിയത്? ഹാംലോക്ക്. ഗ്രീസിലെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? പെരിക്ലിയസ്. ആദ്യത്തെ UN സെക്രട്ടറി ജനറൽ ട്രിഗ്വിലി. ആദ്യത്തെ യൂറോപ്യൻ സെക്രട്ടറി ജനറലും ട്രിഗ്വിലിയാണ്. ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ സെക്രട്ടറി ജനറൽ യൂത്താൻഡ്. UNOയിൽ പാടിയ വനിത സുബലക്ഷ്മി. UNOയിൽ ഹിന്ദിയിൽ പ്രസംഗം നടത്തിയത് വാജ്പേയി. UNOയിൽ മലയാളത്തിൽ പ്രസംഗം നടത്തിയത് മാത അമൃതാനന്ദമയി. ഇന്ത്യയുടെ ആദ്യത്തെ ഗാലൻട്രി അവാർഡ് എന്നറിയപ്പെടുന്നത് പരംവീർ ചക്ര. പരംവീർ ചക്ര രൂപകൽപ്പന ചെയ്തത് സാവിത്രി ഖനോലങ്ക. പരംവീർ ചക്രയിൽ മുദ്രണം ചെയ്തിരിക്കുന്നത് ശിവജിയുടെ വാൾ, ഭവാനി എന്നും അറിയപ്പെടും. പരംവീർ ചക്ര ആദ്യം നൽകിയത് മേജർ സോമിനാഥ് ശർമ്മയ്ക്കാണ്. ഭാരതരത്നം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പുരസ്കാരം പരംവീർ ചക്ര. വിറ്റാമിനുകൾ കണ്ടെത്തിയത് NI ലുനിൻ. വിറ്റാമിൻ എന്ന വാക്ക് ആദ്യമായി കൊണ്ടുവന്നത് കാസിമർ ഫങ്ക്. ശരീരത്തിൽ വിറ്റാമിനുകൾ കൂടുന്ന അവസ്ഥ ഹൈപ്പർ വൈറ്റമിനോസിസ്. റെറ്റിനോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം നിശാന്തത അല്ലെങ്കിൽ മാലക്കണ്ണ് എന്നും പറയും. വിറ്റാമിൻ എയുടെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം സീറോഫ്താൽമിയ. വളർച്ചയുടെ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ എ. സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഓസ്റ്റിയോ മലേഷ്യ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം കണ റിക്കറ്റ്സ് എന്നും പറയുന്നു. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് April 7. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവ. യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ആസ്ഥാനം ജനീവ. മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് December 10. അക്ബറിൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നത് നവരത്നങ്ങൾ എന്നറിയപ്പെടുന്നവരാണ്. ആദ്യം കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാരം ഹാരപ്പ. സിന്ധു നദീതട സംസ്കാരം ഹാരപ്പയിൽ കണ്ടെത്തിയത് ദയാറാം സാഹ്നി. മോഹൻജുദാരോയിൽ കണ്ടെത്തിയത് RD ബാനർജി. കാലിബംഗനിൽ കണ്ടെത്തിയത് A ഘോഷ്. ലോത്തലിൽ കണ്ടെത്തിയത് SR റാവു. ധോളവീരയിൽ കണ്ടെത്തിയത് RS ദീക്ഷിത്. 17 തവണ ഇന്ത്യ ആക്രമിച്ച മുസ്ലിം ഭരണാധികാരി മുഹമ്മദ് ഗസനി.
ഗസനിയുടെ ആസ്ഥാന കവി ഫിർദൗസി. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെട്ട കവി ഫിർദൗസി. മടക്കു പർവ്വതത്തിന് കാരണമാകുന്ന പ്രക്രിയ വലനം. പർവ്വതങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പർവ്വതം നങ്കപർവ്വതം. ഇത് നഗ്നപർവ്വതം എന്നും അറിയപ്പെടുന്നു. മലകളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം മസൂരി. പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ്. മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് ഹിമാലയം. ഈ 50 ചോദ്യോത്തരങ്ങളും ഹൃദ്യസ്ഥമായി പഠിക്കുക. എല്ലാ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആവർത്തന വിരസത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.